സമാധാനം നിങ്ങളോട് കൂടെ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് യേശുവും ശിഹായുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി സമയമായപ്പോൾ അവൻ ഭക്ഷണത്തിനിരുന്നു അവനോടൊപ്പം അപ്പസ്തോലന്മാരും അവൻ അവരോട് പറഞ്ഞു പീഡ അനുഭവിക്കുന്നതിന് മുമ്പ് നിങ്ങളോടുകൂടെ ഈ പെസഹ ഭക്ഷിക്കുന്നതിന് ഞാൻ അത്യധികം ആഗ്രഹിച്ചു ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നതുവരെ ഞാൻ ഇനി ഇത് ഭക്ഷിക്കുകയില്ല അവൻ പാനപാത്രം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തതിന് ശേഷം പറഞ്ഞു ഇത് വാങ്ങി പങ്കുവയ്ക്കുവിൻ ഞാൻ നിങ്ങളോട് പറയുന്നു ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നതുവരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ പാനം ചെയ്യുകയില്ല പിന്നെ അവൻ അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ് എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവിൻ അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം അവൻ പാനപാത്രം എടുത്തുകൊണ്ട് അരുൾ ചെയ്തു ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ് എന്നാൽ എന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ്റെ കൈ എൻ്റെ അടുത്ത് മേശവൽ തന്നെയുണ്ട് നിശ്ചയിക്കപ്പെട്ടതുപോലെ മനുഷ്യപുത്രൻ ഇതാ പോകുന്നു നമുക്കെല്ലാവർക്കും ഇരുന്ന് വചന സന്ദേശം ശ്രവിക്കാം പൗരോഹിത്യത്തെയും പുരോഹിതന്റെ ജീവിത ധർമ്മത്തെയും കുറിച്ച് അഭിവന്ദ്യ പിതാവ് ജനങ്ങളെയും പട്ടം സ്വീകരിക്കുന്ന വ്യക്തിയെയും പ്രബോധിപ്പിക്കുന്നു തുടർന്ന് തിരുപ്പട്ടം സ്വീകരിക്കുന്ന മിശംശാനയ്ക്ക് തൻ്റെ പൈതൃകമായ ഉപദേശം അഭിവന്ദ്യ പിതാവ് നൽകുന്നു മിശിഹായിൽ പ്രിയ അലക്സ് റാഫേൽ എന്ന് മാമോദിസ പേരുള്ള അലക്സ് മാതാപിതാക്കളായ വിൻസെൻ്റ് സീലിയ കോവിഡ് കാരണം പങ്കെടുക്കാൻ പറ്റാതെ ഓൺലൈനിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സഹോദരൻ ഒല്ലൂർ ഇടവകക്കാരെ മാപ്രാണി കുടുംബാംഗങ്ങളെ വളരെ പ്രത്യേകിച്ച് ഇപ്പോൾ ഓൺലൈനിൽ തന്നെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വികാരിയച്ച കൊച്ചച്ചന്മാരെ പ്രിയപ്പെട്ട ബന്ധുമിത്രാദികളെ വൈദികരെ സമർപ്പിതരെ അംഗീവറി സലുത്താര അൽക്കൂണി ഇനി താലിയ ഈ പറവക്കിയാനിധി ഉജ്ജാത്തെ ത്രേവനോ അങ്കെ കവറിയാകോ അങ്കേ ഇവയർ ഉറൈ സലുത്താരിൽ പാതിർ റത്തോര് ഹവിയ കനോസ ഏ റത്തോരി കോളേജ് അർത്തമോന്ത് വിൻചേന്ത് ബോഷ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മുടെ അതിരൂപതയില് അതിമനോഹരമായ മധുബഹയുള്ള ദേവാലയമാണ് ഈ അൾത്താരെ പ്രിവിലേജിയാത്തും പ്രിവിലേജ്ഡ് ഓൾട്ടർ ആയിട്ടുള്ള ഈ ഒല്ലൂരിലെ ഈ മധുബഹ അൾത്താര ഞാനിങ്ങോട്ട് കയറിയപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത് 2011 ജെറൂസലമിൽ യേശു പൗരോഹിത്യം സ്ഥാപിച്ച പരിശുദ്ധ കുർബാന സ്ഥാപിച്ച പുതിയ നിയമം നൽകിയ ശുശ്രൂഷയുടെ അടയാളങ്ങൾ നൽകിയ
പരിശുദ്ധ അമ്മയോടുകൂടി ശിഷ്യന്മാർ ഒരുമിച്ച് കൂട്ടിയ പരിശുദ്ധാത്മാവിനെ വർഷിച്ച സഭ ഉദ്ഘാടനം ചെയ്ത സഹിയോൻ ഊട്ടിശാലയെക്കുറിച്ച് യേശുവിന്റെ ജനന തിരുനാളിന്റെ ഓർമ്മയാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ ആചരിച്ചത് ക്രിസ്തുമസിന് യേശു ജനിച്ചപ്പോൾ മാലാഖമാർ പാടിയത് ഇതാണ് ലൂക്കാ 2:11 പറയുന്നു നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു ആ രക്ഷകൻ യേശു ക്രിസ്തു ഗ്രാമങ്ങൾ തോറും നഗരങ്ങൾ തോറും ചുറ്റി നടന്നിട്ട് അലിവു തോന്നിയപ്പോൾ ഇടയില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായ ജനതയെ കണ്ടപ്പോൾ മത്തായി സുവിശേഷം 9:35 വാക്യങ്ങളിൽ വേലക്കാരയക്കാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് ശിഷ്യന്മാരെ വിളിച്ച കാര്യം അപ്പസ്തോലന്മാരെ അയച്ച കാര്യം 12 പേര് തിരഞ്ഞെടുത്ത കാര്യം നാം വായിക്കുന്നു മത്തായി സുവിശേഷത്തിലെ 17:18 യേശു തൻ്റെ വലിയ ആഗ്രഹം പറയുന്നുണ്ട് എനിക്ക് ജെറൂസലത്ത് പോകണം ആ ജെറൂസലത്ത് പോകുന്നത് യോഹന്നാൻ സുവിശേഷത്തിൽ 12 അധ്യായത്തിൽ പറയുന്നത് പോലെ ഉയർത്തപ്പെടാനാ യേശു പറഞ്ഞു ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ ജനതയും ആകർഷിക്കും ആ കാൽവരിയിൽ ഉയർത്തപ്പെടുന്നതിന് മുമ്പ് താൻ രക്ഷകനായി നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചു എന്ന് പറഞ്ഞത് ഈ രക്ഷയുടെ കർമ്മങ്ങൾ മുഴുവൻ ലോകാവസാനം വരെ തുടരുന്നതിന് വേണ്ടി യേശു ഈ സഹിയോൻ ശാലയിലേക്ക് പ്രവേശിച്ചു. ഞാൻ ഈ മധുവയിലേക്ക് കയറിയപ്പോൾ 2011 എനിക്ക് ആ സഹിയോൻ ശാലയിൽ യേശു പരിശുദ്ധ കുർബാന സ്ഥാപിച്ച കാല് കഴുകിയ പുതിയ നിയമം നൽകിയ പരിശുദ്ധ പന്തക്കുസ്ത തിരുനാൾ പരിശുദ്ധാത്മ വന്ന അവിടെ എനിക്ക് 2011 കുർബാന ചെല്ലാൻ പറ്റി. ഇന്ന് അത് ഇസ്രായേലി ഗവൺമെൻറ് കീഴിൽ വളരെ ചുരുക്കം പേർക്ക് ഈ അനുവാദം കിട്ടു. അവിടെ ഈ സഹിയോൻ ശാലയിൽ വളരെ ഏറ്റവും അധികം യേശു ഒരുങ്ങിയിട്ടുള്ളൊരു കാര്യം ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ കേട്ടു. ഏറ്റവും അധികം ഒരുങ്ങിയത് ഈ സഹിയോൻ ശാലയിൽ. ബാക്കിയുള്ളതൊക്കെ തൻ്റെ ദൗത്യങ്ങളായി പറഞ്ഞു. എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ് ദൈവഹിതത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് എല്ലാം സഹിക്കാൻ തയ്യാറായി. പക്ഷെ ഏറ്റവും അധികം ഒരുങ്ങിയത് ഈ സഹിയോൻ ശാലയിലേക്ക് പ്രവേശിക്കാനാണ്. അലക്സ്, നിന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ആഗ്രഹിച്ചത് ഏതാ? ഇന്നത്തെ ദിവസമല്ലേ? ഈ ബൈബിളില് യേശു ഏറ്റവും അധികം ആഗ്രഹിച്ചതായി പറയുന്ന വാക്യം ഇന്ന് സുവിശേഷത്തിൽ കേട്ടു. സിസ്റ്റർമാരെ, അത് ഏതാ? ഇന്നത്തെ സുവിശേഷത്തിലാണ് യേശു, ബൈബിൾ പണ്ഡിതന് ഇവിടെ ഇരിക്കുന്നുണ്ട്, യേശു ഏറ്റവും അധികം ആഗ്രഹിച്ചത് ഇന്നത്തെ സുവിശേഷത്തിൽ പറഞ്ഞ കാര്യം ഏതാ? അലക്സ് പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ആഗ്രഹിച്ചത് ഇന്ന് ഇവിടെ പുരോഹിതനായി അഭിഷിക്തനായി ഈ അൾത്താരയിൽ കുർബാന ചെല്ലില്ല. യേശു ഏറ്റവും അധികം ആഗ്രഹിച്ചതായിട്ട് എഴുതിയത് ഏതാ? ലൂക്കാട് സുവിശേഷം 22:15 വികാരിച്ചൻ കൊച്ചച്ചിന് ഇപ്പൊ ഓൺലൈനിൽ ഇരുന്നിട്ട് ഈ ഇപ്പം മറ്റു വടക്കേ അങ്ങാടിക്കാരൊക്കെ മാപ്രാണി കുടുംബാംഗങ്ങളൊക്കെ വളരെ നന്നായിട്ട് ഒരുങ്ങി. അവരോട് ചോദിച്ചാൽ ഞങ്ങളുടെ തറവാട്ടിന്ന് ഒരച്ഛൻ നേരത്തെ ഉണ്ട്, ഒരച്ഛൻ ഇവിടെ വരുന്നുണ്ട്, അത് കാണാൻ തീയതി ആഗ്രഹിച്ച, അതുകൊണ്ട് അവർ വഴിയിൽ നിന്നിട്ട് മുഴുവൻ വീശിയായിരുന്നു. പക്ഷെ പള്ളിയിൽ വരാൻ പറ്റിയില്ല, കോവിഡ് കാരണം 100 പേർക്കേ പറ്റൂ. വികാരിച്ചനും കൊച്ചച്ചനൊക്കെ വളരെ നന്നായിട്ട് ഒരുങ്ങി. ഇപ്പോൾ 3 പേർക്കും കോവിഡ് കാരണം ആഗ്രഹിക്കാൻ പറ്റിയില്ല. അനിയൻ ജോലിയൊക്കെ കിട്ടിയ ആൽവിനെ വളരെ ഏറെ ആഗ്രഹിച്ച് ഇതിനു വേണ്ടി ഒരുങ്ങി നിന്നത്, പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ അവൻ ഓൺലൈനിൽ കാണാനാണ് സാധിച്ചത്. പക്ഷേ ഏറ്റവും നീ ആഗ്രഹിച്ച അലക്സിനെ മാതാപിതാക്കൾക്ക് ഇവിടേക്ക് എത്താൻ പറ്റി. യേശു ഏറ്റവും നീ ആഗ്രഹിച്ചത് ഇന്ന് നിങ്ങളോടൊപ്പം 12 പേരോട് കൂടി ഈ പെസഹ ആചരിക്കണമെന്ന് ലൂക്കാ 22:15 അത്യധികം ഏറ്റവും അധികം ആഗ്രഹിച്ചു.
ഈ ഏറ്റവും അധികം ആഗ്രഹിച്ചതിനാണ് യേശു യേശു ഏറ്റവും അധികം ഒരുങ്ങിയത്. അലക്സ് എത്ര വർഷം ഒരുങ്ങി? 13.5 വർഷത്തോളം ഒരുങ്ങി. ഒരു ഇടവക്കാരൊരുങ്ങി. ഇന്ന് ഇവിടെ ഒരു പൗരോഹിത്യ ജനനം നടക്കുക. യേശുവിൻ്റെ പുരോഹിതൻ പരിശുദ്ധാത്മാവിൻ്റെ ആവാസം വഴി ജനിക്കുക. പരിശുദ്ധ അമ്മയിൽ പരിശുദ്ധാത്മാവിൻ്റെ ആവാസം വഴി വചനം മാംസം ധരിച്ച് യേശു ഭൂമിയിൽ അവതീർണനായതുപോലെ രക്ഷകനായി യേശുവിനെ ലോകാവസാനം വരെ ജനിപ്പിക്കാൻ വേണ്ടി ഒരു പുരോഹിതൻ ഇന്ന് ഈ ഒല്ലൂര് ഈ മധുവകയിൽ ജനിക്കുക. ഇതിൻ്റെ വിളിയെക്കുറിച്ചാണ് ഇന്നത്തെ വായനകളെല്ലാം. ദൈവവിളിയെ കുറിച്ചുള്ളതാണ്. എന്തുകൊണ്ടാണ് അലക്സിനെ വിളിച്ചത് എന്ന് ചോദിച്ചാൽ, അലക്സ് അച്ഛനാവാൻ കാരണം എന്താ? ഞാൻ അലക്സിനോട് തിരിച്ചു മറിച്ചൊക്കെ ചോദിച്ചു, നിനക്ക് അച്ഛനാവാൻ തോന്നിയത് എന്താ? ഞാൻ കുർബാനയ്ക്ക് കൂടിയിട്ടില്ലെങ്കിലും സംഘടനകളൊക്കെ ഉണ്ട്, പിന്നെ അങ്ങോട്ട് തോന്നി. അലക്സിന് പേര് കിട്ടാൻ കാരണം 1989 എൻ്റെ ഓർമ്മ, മൈനസ് സെമിനാരി പഠിച്ചിരുന്ന ഞാൻ അവനെ പഠിപ്പിച്ചിട്ടുണ്ട്. അലക്സ് അക്കര ബന്ധുവല്ലേ, ആ ബന്ധു സെമിനാരിക്കാരനായിരിക്കുമ്പോൾ മരിച്ചു. എല്ലാം ചുറുചുറുക്കോട് ഓടി നടന്ന ഒരു ആ നല്ല ബ്രദറിനെ കുറിച്ച് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഉടുപ്പൊക്കെ കിട്ടിയിട്ട് കാറോയൊക്കെ കഴിഞ്ഞിട്ടാണ് മരിച്ചത്. ആ അലക്സിൻ്റെ പേര് തന്നെ ഒല്ലുക്കാർക്ക് എല്ലാവർക്കും റഫായി എന്നുള്ള പേര്, റാഫേൽ എന്നുള്ള പേര് എല്ലാവർക്കും കൊടുക്കില്ല. ഒരു നല്ല ശതമാനം മക്കൾക്കും കൊടുക്കുന്നത് റാഫേൽ തന്നെയാണ്. പക്ഷേ അലക്സ് എന്ന പേര് വിളിച്ചു. അപ്പം ആ അലക്സ് കണ്ടിട്ടില്ലെങ്കിലും, 2 കഴിഞ്ഞല്ലേ ജനിച്ചേ, കല്യാണം കഴിഞ്ഞത് കഴിഞ്ഞിട്ടാണ്, 1991 അലക്സ് ജനിക്കണേ. അപ്പോൾ ആ ഒരുത്തൻ ബന്ധത്തിൽ ഒരുത്തൻ അച്ഛനാകാൻ പോയിരുന്നു. അവൻ്റെ പേര് തന്നപ്പോൾ തന്നെ ഉള്ളുകൊണ്ട് ആഗ്രഹിച്ചു. പിന്നെ ഇവിടുത്തെ വൈദികരെ ഇവിടുത്തെ സംഘടനകൾ പ്രവർത്തിച്ചപ്പോൾ എല്ലാം ഇങ്ങനൊരു ആഗ്രഹം തോന്നി. പക്ഷേ അലക്സ് അതൊന്നും അല്ല കാരണം. വിൻസെന്റും സീലിയും പറഞ്ഞതല്ല. ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ പുറപ്പാട് പുസ്തകത്തിലെ മോശയെ വിളിക്കുക. അവിടെ ആ മുൾപ്പടർപ്പ് കത്തി എരിയുന്നു, ചാമ്പ കത്തുന്നുണ്ട്, എരിയുന്നില്ല. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലാകുന്നത്, മോശേ മോശേ. അവിടെ ഈജിപ്തിലെ ജനത്തിൻ്റെ നിലവിളി കേട്ടപ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടി യേശു അവനെ വിളിച്ചു. നീ വിക്കനാണെന്ന് പറഞ്ഞ് നീ ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട. 2 വായനയിൽ ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞു, സീലിയ, നിന്റെ ഉദരത്തിൽ ഈ കടിഞ്ഞൂൽപുത്രൻ ഉരുവാകുന്നതിന് മുമ്പേ ജെറമിയായോട് പറഞ്ഞു, നിന്നെ അറിഞ്ഞു, വിളിച്ചു, വിശുദ്ധീകരിച്ചു, രക്ഷപ്പെടാൻ വേണ്ടി ബാലനാണെന്ന് പറഞ്ഞു. ജെറമിയ, അതൊന്നും പറയണ്ട, ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നു, നിന്റെ നാവിൽ ഞാൻ വചനം നിക്ഷേപിച്ചിരിക്കുന്നു, ഞാൻ പറയുന്നത് എന്തും നീ ചെയ്യണം, ഞാൻ പറയുന്നിടത്തേക്കൊന്ന് പോകണം. ദൈവം നിന്നെ വിളിച്ചിരിക്കുക. എന്തിനു വേണ്ടി? ശിഷ്യന്മാരോട് പറഞ്ഞതുപോലെ തൻ്റെ കൂടെയായിരിക്കാൻ, തൻ്റെ ദൗത്യം ലോകാവസാനം വരെ തുടരാൻ, കൂടെയായിരിക്കാനും ഐക്യപ്പെടാനും. അങ്ങനെ ഈ സഹിയോൻ ശാലിയിൽ ചെന്നപ്പോൾ അവിടെ എന്ത് ചെയ്തുവോ അതൊക്കെ ചെയ്യാനായി നിന്നെ ഔദ്യോഗികമായി പൗരോഹിത്യത്തിലേക്ക് ജനിപ്പിക്കുക. പിതാവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ, ലൂക്കായുടെ സുവിശേഷം 24:28 പറയുന്നത് നിന്റെ മേൽ അയക്കുക. യോഹന്നാന്റെ സുവിശേഷത്തിലെ 20:19-20:21 വാക്യങ്ങളിൽ പറയുന്ന പോലെ പരിശുദ്ധാത്മാവിന് ശിഷ്യരുടെ മേൽ നിശ്വസിച്ചതുപോലെ സഹിയോൻ ശാലയിൽ വെച്ച് നിശ്വസിക്കാൻ പോവുക. പന്തക്കുസ്തായിൽ പരിശുദ്ധാത്മാവ് വന്നവനെ ആവസിപ്പിക്കാൻ പോവുക. ഒരു പുരോഹിതനായി ജനിക്കാൻ വേണ്ടി
ചെയ്യുവാൻശാലയിൽ ആദ്യം ചെയ്തത് യേശു പുതിയ നിയമം നൽകിയതാണ്. യോഹന്നാന്റെ സുവിശേഷത്തിലെ 13-ാമത്തെ അധ്യായം മുതൽ ഈ സഹിയോനിൽ യേശു എത്തിക്കഴിഞ്ഞപ്പോൾ പഠിപ്പിച്ച കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന നൽകുന്നു, ഒരു പുതിയ നിയമം നൽകുന്നു. അത് സ്നേഹത്തിൻ്റെ കൽപ്പനയാണ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ സ്നേഹിക്കണം. യേശു ഭൂമിയിലേക്ക് അവതീർണനായത് യോഹന്നാൻ 3:16 വായിക്കുന്ന പോലെ, തന്നിൽ വിശ്വസിക്കുന്ന ഏതൊരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ യേശു ഈ സ്നേഹത്തിൻ്റെ പുതിയ കൽപ്പന നൽകി. ഇന്ന് ഉടനെ തന്നെ ചെയ്യാൻ പോകുന്നത് നിനക്ക് ബൈബിൾ എടുത്ത് തരാം. ആദ്യം തന്നെ ബൈബിള് മുത്തിച്ചിട്ട് നീ വിശ്വസിക്കുന്നോ എന്ന് ചോദിച്ചു. 16:16 പത്രോസിനോട് ചോദിച്ചു പോലെ, നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആണെന്ന് പറഞ്ഞു, നിന്റെ ഈ വിശ്വാസത്തിലാണ് ഞാൻ നിനക്ക് ഈ ദൈവവചനം തരാൻ പോണേ. ഇന്നത്തെ 2-ാമത്തെ വായനയിൽ ഐസയോട് പറഞ്ഞു, ദൈവത്തിൻ്റെ വചനം നിക്ഷേപിച്ച പോലെ ഈ അലക്സിനെ നിക്ഷേപിക്കുക. ഐസയോട് പറഞ്ഞ പോലെ തീക്കട്ട, വചനത്തിൻ്റെ തീക്കട്ട നിനക്ക് തരിക. 1-ാമത്തേത് ഈ വചന അനുഭവമാണ്. ദൈവത്തിൻ്റെ വചനം പരിശുദ്ധമ്മ ലൂക്കായുടെ സുവിശേഷത്തിൽ 1:26 മുതലുള്ള വാക്യങ്ങളിൽ കേട്ടപ്പോൾ ഈ വചനം കേട്ട ആ വചനം ഇന്ന് യോഹന്നാൻ 1:14 വായിക്കുന്ന പോലെ മാംസം ധരിപ്പിച്ച് പരിശുദ്ധാത്മാവിനാൽ ആവസിപ്പിച്ച് ദൈവത്തിൻ്റെ വചനമാക്കി നിന്നെ മാറ്റുക. നീ നിന്നോട് പറഞ്ഞ എന്താ, ഇത് ബൈബിള് അധികം താമസിയാതെ ബൈബിള് തന്നിട്ട് നിന്നോട് പറയും നീ സുവിശേഷമാകണം, നീ സുവിശേഷമേകണം. ഈ സുവിശേഷമാകണം നിന്റെ ജീവിത നിയമം. നീ പോകുന്നിടത്തെല്ലാം കർത്താവിൻ്റെ വചനമായി മാറണം, വചനം കൊടുക്കുന്നവനാകണം. അതുകൊണ്ട് ഈ ഉടനെ തന്നെ നടക്കുന്നത് വചനാഭിഷേകമാണ്. സഹിയോൻശാലയിൽ നടന്നത് 1-ാമത്തതാ വചന അഭിഷേകമാണ്. അപ്പം എടുക്കുന്നതിന് മുമ്പ്, വീഞ്ഞ് പാനപാത്രം എടുക്കുന്നതിന് മുമ്പ് ശിഷ്യന്മാരെ എല്ലാവരും വിളിച്ച് പഴയ നിയമ വാക്യങ്ങളെല്ലാം ഉദ്ധരിച്ചുകൊണ്ട് യേശു എന്താ ചെയ്ത, പിതാവായ ദൈവത്തിന് കൃതജ്ഞതാ സ്തോത്രം അനുഭവി പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. അലക്സിനെ പ്രാർത്ഥനയുടെ മനുഷ്യനാക്കി മാറ്റുക. പരിശുദ്ധ അമ്മ പ്രാർത്ഥിച്ചതുപോലെ, ശിഷ്യന്മാർ പ്രാർത്ഥിച്ചതുപോലെ യേശു സെഹിയോനിലും തുടർന്ന് ഗച്ഛമയിലും പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥനയുടെ മനുഷ്യനായി നിന്നെ മാറ്റാൻ പോവുക. അലക്സ്, ഇന്നു മുതൽ നീ ജനത്തിൻ്റെ പ്രാർത്ഥന, ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ആഗ്രഹങ്ങൾ അഭിലാഷങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ കൊടുക്കുകയും ദൈവത്തിൻ്റെ വല വാക്കുകൾ നീ ജനത്തിന് കൊടുക്കുകയും ചെയ്യുന്ന പോണ്ടിഫെക്സ് പാലമായി തീരുക. നീ മധ്യവർത്തിയാണ്. ഈ പ്രാർത്ഥനയുടെ അനുഭവമാണ് സെഹിയോനിൽ നടന്നതെങ്കിൽ ഈ അനുഭവമാണ് ഇന്ന് ഈ മധുബഹയിൽ ഇപ്പോൾ നടക്കാൻ പോകുന്നത്. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ. അതുകൊണ്ടാണ് നിന്റെ കയ്യിൽ നിന്റെ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് ഗാന നമസ്കാരമൊക്കെ നന്ന് അങ്ങനെ നിന്റെ തൊഴിൽ പ്രാർത്ഥിക്കില്ല. അത് കഴിഞ്ഞ് യേശു ചെയ്തത് എന്താ, യോഹന്നാന്റെ സുവിശേഷത്തിലെ 13-ാമത്തെ അധ്യായത്തില് യേശു തന്റെ മേലങ്കി മാറ്റി ഇറങ്ങി അരയിൽ കച്ച കെട്ടി. അത് കഴിഞ്ഞ് ചെയ്തത് എന്താ, ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി. എന്നിട്ട് പറഞ്ഞത് എന്താ, നിങ്ങളുടെ ഗുരുവും നാഥനുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പരസ്പരം പാദങ്ങൾ കഴുകണം. ഇന്ന് അലക്സെ നിന്നെ അധികാരപ്പെടുത്തുക, നിനക്ക് വലിയ സ്ഥാനം നൽകുക. പാട്ടുകാർ മനോഹരമായി പാടി, എത്ര സമുന്നതം ഇന്ന് പുരോഹിത നീ ഭരമേറ്റ വിശിഷ്ടദാനം. വലിയ സ്ഥാനമാണ്. ആ ബോധ്യം മരണം വരെ ഉണ്ടാവണം കേട്ടോ. പക്ഷേ പ്രവേശന ഗീതത്തിൽ അവർ പാടിയതുപോലെ, കൊരിന്ത്യക്കാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിലെ 4-ാമത്തെ വാക്യത്തിൽ വായിക്കുന്ന പോലെ, ഇത് കളിമൺ പാത്രത്തിലാണ് ഈ വലിയ നിധി നൽകുന്നത്, ഉടയുന്ന പാത്രത്തിലാണ്. പക്ഷെ നിന്റെ ജോലി ശുശ്രൂഷയാണ്.
കാല് കഴുകല, ദാസനാകല, ഔദ്യോഗികമായി നിന്നെ മിനിസ്റ്റർ ആക്കുകയാണ്. മിനിസ്റ്റർ എന്ന വാക്കിൻ്റെ അർത്ഥം ശുശ്രൂഷിക്കുന്നവനാണ്. ദൈവത്തെ ശുശ്രൂഷിക്കുന്നവൻ, ദൈവജനത്തെ ശുശ്രൂഷിക്കുന്നവൻ, ഔദ്യോഗികമായി ശുശ്രൂഷയുടെ അധികാരവും അവകാശവും ഉത്തരവാദിത്വവും നിനക്ക് നൽകുക. തൊഴിലേതാ? ശുശ്രൂഷിക്കില്ല. പുരോഹിതൻ ശുശ്രൂഷകനാണ്. പിന്നെ യേശു എന്താ ചെയ്ത് സിയോൻ ശാലയിൽ? ഇതൊരു അഭിഷേകത്തിൻ്റെ അനുഭവമാണ്. സിയോൻ ശാലയിൽ നടക്കുന്നതെല്ലാം അഭിഷേകത്തിൻ്റെ അനുഭവമാണ്. ഇനി ഓരോ വർഷവും ഡിസംബർ മാസം 30-ാം തീയതി തിമോത്തിക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 1-ാം അധ്യായം 6-ാം വാക്യം നിനക്ക് ബാധകമാണ്. ഇന്ന് ആർക്കോ രണ്ടു പേർക്ക് പട്ടത്തിന്റെ വാർഷികത കേട്ടു, സാജനച്ചനും പിന്നെ ജെയ്സനച്ചനും ഒക്കെ, ഡയറക്ടറച്ചനും ഒക്കെ. ഇന്ന് പല അച്ഛന്മാർക്ക് ഈ ദിവസങ്ങളിൽ പട്ടത്തിന്റെ വാർഷിക. അവിടെ തിമോത്തിക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ പൗലോസ് ലീഗ പറയുന്നത് 1:6 എന്റെ കൈവെപ്പ് വഴി നിനക്ക് ലഭിച്ച ഈ അഭിഷേകം ഉജ്ജ്വലിപ്പിക്കണമെന്നതാണ് എൻ്റെ ആഗ്രഹം. നിന്നെ അഭിഷേചിക്കുക. പരിശുദ്ധാമ്മയിൽ പരിശുദ്ധാത്മാവ് വന്നതുപോലെ യോഹന്നാൻ സുവിശേഷം 20:21-22 പറഞ്ഞതുപോലെ യേശു ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ നിശ്വസിച്ചതുപോലെ അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് പരിശുദ്ധാമ്മയുടെയും ശിഷ്യന്മാരുടെ മേൽ വന്ന് ആവസിച്ചതുപോലെ നിന്നെ നീ മറ്റൊരു മനുഷ്യനായി വീണ്ടും ജനിക്കാൻ നിന്നെ മേൽ വചനത്തിലൂടെ മെത്രാന്റെ കൈവെപ്പിലൂടെ മെത്രാൻ യേശുവിൻ്റെ പേരിൽ പറയുന്ന വചനത്തിലൂടെ അഭിഷേകത്തിലൂടെ ഈ കൈവെപ്പിലൂടെ നീ മറ്റൊരു പുരോഹിതനായി ജനിക്കുക. ഇത് അഭിഷേകത്തിൻ്റെ അവസരമാണ്. ദൈവകൃപ സമൃദ്ധമായി വർഷിക്കപ്പെടുന്നൊരവസരം. അതുകൊണ്ട് MC പറയും, നിങ്ങളെല്ലാവരും മുട്ടുകുത്തി കൈകൂപ്പി, ഇതാ പരിശുദ്ധാത്മാവ്. ഇതൊരു പച്ച മനുഷ്യനാണ്, സാധാരണ മനുഷ്യൻ. വിൻസെന്റിനെയും സീലിയുടെയും മാപ്രാണി കുടുംബത്തിൽ നിന്ന് ഒരു പച്ച മനുഷ്യൻ ഉറുമ്പരിക്കുന്ന അപ്പത്തെ എടുത്ത് യേശു ആശീർവദിച്ച് യേശുവിൻ്റെ സ്വന്തം ശരീരമായി മാറ്റുന്ന പോലെ, ചുരുക്കയായി മാറുന്ന വീഞ്ഞിനെ സ്വന്തം രക്തമാക്കി മാറ്റുന്ന പോലെ, ഈ പച്ച മനുഷ്യനെ യേശു സ്വന്തമായിട്ടെടുത്ത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3:12 നിനക്ക് ഇഷ്ടമുള്ള വാചകമല്ലേ, യേശു ക്രിസ്തു തന്നെ സ്വന്തമാക്കി. അതുകൊണ്ട് 8-ാം വാക്യത്തിൽ പറഞ്ഞു, യേശു ക്രിസ്തുവിനെ നേടാൻ വേണ്ടി മറ്റുള്ളതെല്ലാം ഞാൻ ഉച്ഛിഷ്ടമായി കരുതി. അങ്ങനെ വരുമ്പോൾ ഗലാത്തിയ 2:20 പറയുന്നത് എന്താ? ഉടനെ തന്നെ ഈ അലക്സ് പറയാൻ പോകുന്നത് എന്താ? ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. അഭിഷേകത്തിൻ്റെ നിമിഷങ്ങളാണ്, പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിൻ്റെ നിമിഷങ്ങളാണ്, വലിയൊരു അത്ഭുതത്തിൻ്റെ നിമിഷങ്ങളാണിത്. യേശു ശിഷ്യരെ വാഴ്ത്തി. ഈ തിരുക്കർമ്മത്തിന് മുമ്പ് വിൻസെന്റും സീലിയും അലക്സിന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ഈ വാഴ്ത്താൻ തുടങ്ങിയത് കൊച്ചായിരുന്നപ്പോൾ നന്നായി കുരിശൊക്കെ വരച്ചില്ലേ, പ്രാർത്ഥിപ്പിച്ചില്ലേ? അലക്സ് ഈ അച്ഛന്മാരോടൊക്കെ അടുത്ത് പോയിട്ട് പറഞ്ഞില്ലേ, എന്നെ വാഴ്ത്ത്, എന്നെ വാഴ്ത്ത്, ബ്ലസ് ചെയ്ത് പറഞ്ഞില്ലേ? ഇന്ന് സഭയ്ക്ക് വേണ്ടി യേശുവിൻ്റെ പേരിൽ ഞാൻ നിന്നെ വാഴ്ത്താൻ പോവുക. നിന്നെ അഭിഷേചിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലെ 12:3 വായിക്കുന്നതുപോലെ, നിന്നെ അനുഗ്രഹിക്കുന്നത് നീ അനുഗ്രഹമായി മാറാനാ. നിന്നിലൂടെ ഈ തലമുറകളെ ഞാൻ അനുഗ്രഹിക്കും. നിന്നിലൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹം ജനത്തിന് മുഴുവൻ വർഷിക്കപ്പെടാൻ നിന്നെ അനുഗ്രഹിക്കുക, അഭിഷേചിക്കുക. നിന്നെ വാഴ്ത്തുന്നത് ഇന്നു മുതൽ നീ മറ്റുള്ളവരെ വാഴ്ത്താനാ. അപ്പമെടുത്ത് വാഴ്ത്തി യേശുവിനെ വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് ജനിപ്പിക്കാനാ. കുമ്പസാരക്കൂട്ടിൽ ഇരുന്ന് വാഴ്ത്തി പാപിയെ മോചിക്കാനാ.
മാമോസത്തോട്ടി നീ നീ മാമോസത്തോട്ടി മുത്തുവേണ്ടായി അവിടെ ജനത്തെ ജനിപ്പിക്കാൻ വീണ്ടും ജനിപ്പിക്കാൻ ആത്മാവിനാലും അഗ്നിയാലും വധുവരന്മാരെ വിളിച്ച് ആശീർവദിച്ച് കുടുംബമാക്കാനാ രോഗികളെ സൗഖ്യപ്പെടുത്താനാ നിന്നെ വാഴ്ത്തുന്നത് മറ്റുള്ളവരെ വാഴ്ത്താനാ അതിന് മടി കാണിക്കോ ഈ അഭിഷേകത്തിന്റെ അനുഭവം ബലിയുടെ കുർബാനയുടെ അനുഭവമായി മാറുകയാണ് ലോകാവസാനം വരെയുള്ള എല്ലാ മനുഷ്യനും യേശു ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ദൈവസ്നേഹത്തിന്റെ രക്ഷകയുടെ ഈ അടയാളം യേശു എന്തൊക്കെ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ചെയ്തുവോ അതൊക്കെ ലോകാവസാനം വരെ തുടരാൻ ഇന്നത്തെ സുവിശേഷത്തിൽ നാം കേട്ടതുപോലെ ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യാൻ പറഞ്ഞ് പൗരോഹിത്യം സ്ഥാപിച്ചതിൻ്റെ ഓർമ്മയാണ് ഈ സഹ്യവൻശാലയിൽ നടന്നതെങ്കിൽ നിനക്ക് ഈ പൗരോഹിത്യത്തിൽ ബലിയിലേക്ക് പ്രവേശിപ്പിക്കുക അപ്പമെടുത്തതുപോലെ അലക്സിനെ മാപ്രാണി കുടുംബത്തിൽ നിന്ന് വിൻസെന്റ് സീലിയയുടെ കടിഞ്ഞൂൽ പുത്രനെ എടുത്തു ഒല്ലൂർ ഇടവകയിൽ നിന്ന് എടുത്തു തൃശ്ശൂർ അതിരൂപതയിൽ നിന്ന് എടുത്തു എടുത്തത് വാഴ്ത്താനാ അഭിഷേചിക്കാനാ അഭിഷേചിക്കുന്നത് എന്തിനാണെന്നറിയാമോ അപ്പമെടുത്ത് വാഴ്ത്തി കഴിഞ്ഞപ്പോൾ പിന്നെ എന്താ ചെയ്ത യേശു മുറിച്ചു സഹ്യവൻശാലയിൽ നിന്ന് യേശു പോയത് കാൽവരിയിലേക്കാ മുറിക്കപ്പെടാനാ ബലിയുടെ ജീവിതം നയിക്കാൻ ബലിവസ്തുവായി നിന്നെ ബലി അർപ്പകനാക്കുക അജഗണമായി നിന്നെ ഇടയനാക്കുക വചനം ശ്രവിച്ച് നിന്നെ പ്രവാചകനാക്കുക എളുപ്പമുള്ള കാര്യമല്ല എന്നറിയാലോ അല്ലേ ഇന്ന് പൗരോഹിത്യം സന്യാസം കൗദാശിക ജീവിതം വെല്ലുവിളികളിലാ എവിടെയെങ്കിലും ചെറിയൊരു പെശകുണ്ടായാൽ മതി സോഷ്യൽ മീഡിയയെക്കൂടെ അച്ഛന്മാരെ കന്യാസികളെ മെത്രാമാരെ ഒക്കെ ആക്രമിക്കുന്നത് പതിവായിരിക്കുക ദൈവത്തിന് വേണ്ടി എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങി തിരിഞ്ഞിരിക്കുന്ന യേശു അഭിഷേചിച്ച് അനുഗ്രഹമാക്കി മാറ്റിയ വ്യക്തികളെ ഇടയനടിക്കുക ആടുകൾ ചിതറിക്കപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ന് സഭയില് സഭയുടെ ഉള്ളിൽ നിന്ന് തന്നെ ഈ ആക്രമണങ്ങൾ ധാരാളമായിരിക്കുക നിരപരാധികളെ ക്രൂശിക്കല് സർവസാധാരണമായിരിക്കുക പേടിയുണ്ട യേശു പന്തായിട്ട് സുവിശേഷം പത്താമത്തെ അധ്യായത്തിൽ ശിഷ്യന്മാരയച്ചപ്പോ പറഞ്ഞത് എന്താ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകൾ എന്ന പോലെ പക്ഷെ ഒരു വാക്ക് കൂട്ടിച്ചേർത്തു സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കണം 16-ാമത്തെ വാക്യത്തിൽ പ്രിയപ്പെട്ട ഒല്ലൂക്കാരെ എനിക്കൊരു അഭ്യർത്ഥനയുണ്ട് എത്ര വീടുന്നാ പറഞ്ഞ 2800 തൃശ്ശൂർ അതിരൂപയിലെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഇടവകയാണ് 1977-78 ഞാനിവിടെ കൊച്ചച്ഛനായിരുന്നു ദൈവവിളിയുടെ ഏറ്റവും വലിയ ഇടവകയായിരിക്കണം ഒല്ലൂര് പക്ഷെ ഇവിടെ 39 പേരുള്ളൂ 40 മീതിയുള്ള ഒരുപാട് ഇടവകൾ നമ്മുടെ രൂപതയിലുണ്ട് ഒല്ലൂർ ഇടവക്കാരോട് പറയാനുള്ളത് ദൈവവിളിയെ പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട് മത്തായി സുവിശേഷത്തില് 9-ാമത്തെ അധ്യായത്തില് 37-38 വാക്യങ്ങൾ പറഞ്ഞു വിളവധികം വേലക്കാർ ചുരുക്കം ഇടയിലില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായവര് ധാരാളമാണ് അതുകൊണ്ട് ദൈവവിളിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഇന്ന് ഓൺലൈനിൽ കൂടെ ഒത്തിരി പേര് ഒല്ലൂക്കാർ കേൾക്കേണ്ടത് എനിക്കറിയാം അവരോട് പറയാനുള്ളത് നിങ്ങൾ പൗരോഹിത്യത്തെ വിലമതിക്കണം പ്രോത്സാഹിപ്പിക്കണം ഒരു ചെറിയ ഏതെങ്കിലും അതും അതും ഇതൊക്കെ പറഞ്ഞ് ഈ പൗരോഹിത്യത്തെ നാണിക്കുന്ന അല്ലെങ്കിൽ മോശമാക്കി ചിത്രീകരിക്കുന്നതിൽ ഈ ഇടവകയിൽ അനൈക്യമുണ്ടാക്കാൻ ശ്രമിക്കല് ഇതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ദൈവത്തിനെതിരാ നിങ്ങൾക്ക് ഇന്ന് അന്യം നിന്ന് പോകുന്ന ഒരു സമുദായമായി മാറുക ഞാൻ എത്രനായതിനു ശേഷം 50,000 പേരും നമ്മുടെ അതിരൂപതയിൽ കുറഞ്ഞു ഒരു 10-15,000 പേരെങ്കിലും
മുപ്പത്തഞ്ച് കഴിഞ്ഞ് കല്യാണം കഴിക്കാത്ത ആമ്പിള്ളേര് നമ്മുടെ രൂപതയിലുണ്ട്. കുടുംബജീവിതം തകർന്നുകൊണ്ടിരിക്കുക. ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്നത് നല്ല കുടുംബങ്ങളെ. യൗസഫ്യദാന്റെ വർഷം തുടങ്ങി 2015 ആ കുടുംബത്തിന് വേണ്ടിയുള്ള സിനഡിന്റെ വെളിച്ചത്തിൽ സ്നേഹത്തിന്റെ സന്തോഷം പഠിച്ച് മാതൃകാപരമായി കുടുംബങ്ങൾ ഉണ്ടാകാൻ കുടുംബത്തിന് വേണ്ടി പ്രത്യേകം ഫ്രാൻസിസ് മാർപ്പാപ്പ പഠിക്കാൻ വേണ്ടി ഒരു വർഷം കൊടുത്തിരിക്കുക. മക്കളുണ്ടാവണം. എൻ്റെ അടുത്ത് വന്നിട്ട് ഞങ്ങൾക്ക് അച്ഛനെ തായോ കൊച്ചച്ഛനെ തായോ നല്ല അച്ഛനെ തായോ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയുന്നതെന്താ, നല്ല മക്കളെ തായോ. നമ്മുടെ കുടുംബങ്ങളിൽ നല്ല മക്കളുണ്ടാകണം. അതൊരു കുടുംബത്തെ പ്രത്യേകമായ വിധത്തിൽ നമ്മൾ ശ്രദ്ധിച്ച് പരിഗണിക്കണം. ക്രൈസ്തവ ഒല്ലൂരിനെ പോലെ പാരമ്പര്യമുള്ള ഒരു ഇടവക വേറെ ഒന്നും തോന്നില്ല. ഈ ഇടവകയിൽ കുടുംബത്തെ പ്രോത്സാഹിപ്പിക്കുന്ന വലിയൊരു പശ്ചാത്തലം ഉണ്ടാകണം. ദൈവവിളിയെ പ്രോത്സാഹിപ്പിക്കുന്ന മനോഭാവം ഉണ്ടാകണം. അതുകൊണ്ട് ഇവിടെ ദൈവവിളി കുറവാണെന്ന് നിങ്ങളെ കുറ്റപ്പെടുത്തി എന്നോട് വിഷമം പറയോ ഒല്ലൂക്കാരെ? ദൈവവിളി ഇനി ദൈവവിളി നന്നായി പ്രോത്സാഹിപ്പിക്കണം. ഈ അഭിഷേകത്തിന്റെ പരിശുദ്ധ കുർബാന സ്ഥാപനത്തിന്റെ പരിശുദ്ധ പൗരോഹിത്യ സ്ഥാപനം കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഈ അനുഭവത്തിൽ നമുക്കുണ്ടാകേണ്ടത് നമ്മെ സഹായിക്കാനുള്ള മധ്യസ്ഥരാണ്. റഫായൽ മാലാഖയുടെ മധ്യസ്ഥ നമ്മൾ തേടുന്നുണ്ട്. സഹിയോൻ ശാലയിൽ ഒരു നല്ല സന്തോഷം. ഈ കാലഘട്ടത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ വരുമ്പോൾ യേശു പീഡകൾ സഹിച്ചു മരിച്ചു. ഉത്താനം ചെയ്തിട്ട് പോലും ശിഷ്യന്മാർക്ക് പേടി മാറിയില്ല. അവരെല്ലാവരെയും വിളിച്ചു കൂട്ടി അപ്പസ്തോല പ്രവർത്തനം 1:14 വായിക്കുന്ന പോലെ പരിശുദ്ധ അമ്മ ശിഷ്യന്മാരെല്ലാവരും ഒരുമിച്ച് കൂട്ടി. കാൽവരിയുടെ ഉച്ചയിൽ യേശു നമുക്ക് അമ്മയായി തന്ന പരിശുദ്ധ അമ്മ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. തിരുക്കുടുംബത്തിന്റെ റാണി, തിരുക്കുടുംബത്തിന്റെ ബാലകനായ ഔസേപ്പിതാവ്, അവരോട് നമുക്ക് കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് അലക്സിനെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയ്ക്ക് സമർപ്പിച്ച്, യൗസേപ്പിതാവിന്റെ മധ്യസ്ഥയ്ക്ക് സമർപ്പിച്ച്, റഫായൽ മാലയുടെ മധ്യസ്ഥ അല്ലെങ്കിൽ എപ്പോഴും പരിരക്ഷമുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ച് നമുക്ക് അലക്സിനെ സമർപ്പിക്കാം. ഈ മരിയ അനുഭവം സിഹിയോൻ ശാലയിലെ അനുഭവമാണ്. അത് കഴിഞ്ഞ് അപ്പസ്തോല പ്രവർത്തന 2 കാണുന്ന പോലെ ഈ പന്തക്കുസ്ത അനുഭവം നമുക്കുണ്ടാവണം. ആ സഹിയോൻ ശാലയിലാണ് സഭ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്, സഭാനുഭവം. ഇന്ന് അലക്സ് സഭയിലെ പുരോഹിതനായി. ജോൺ പോൾ 2 മാർപ്പാപ്പ പറയുന്നത് പോലെ ദൈവിക രഹസ്യങ്ങളുടെ ശുശ്രൂഷകനും ദൈവകാരുണ്യത്തിൻ്റെ വിതരണക്കാരനുമായി വചനത്തിലൂടെ യേശുവിനെ കൊടുക്കാൻ, കൂതാശകളിലൂടെ യേശുവിനെ കൊടുക്കാൻ, യേശുവിന്റെ പേരിലെ സഭയെ പണിതുയർത്തി കൂട്ടായ്മയിലൂടെ. അത്താഴ്ച 20:27 വായിക്കുന്ന പോലെ 2-3 പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുന്നുള്ള ഞാൻ അവരുടെ ഇടയിലുണ്ടാകും. ഇതുപോലെ യേശുവിന്റെ പേരിൽ ജനത്തെ കൂട്ടായ്മയിലേക്ക് നയിച്ച്, അതായത് 25:40 വായിക്കുന്ന പോലെ ഈ എളിയവരിൽ ഒരുവർ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് പറഞ്ഞതുപോലെ യേശുവിന്റെ സ്നേഹം പ്രത്യേകിച്ച് വേദനിക്കുന്നവർക്ക് കൊടുക്കാൻ വേണ്ടി നീ ഇന്ന് യേശുവിനെ അറിയാ, യേശുവിന്റെ സഭയെ തെറ്റായി അറിഞ്ഞവര്, യേശുവിന്റെ സഭയെ ഉപേക്ഷിച്ചവര്, അങ്ങനെ കൂടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അലക്സ് നല്ല ഇടയനെ പോലെ ആടുകളെ അറിയാൻ, പേര് ചൊല്ലി വിളിക്കാൻ, നല്ല മേച്ചിൽ പുറത്തേക്ക് നയിക്കാൻ, ആടുകളെ സംരക്ഷിക്കാൻ വാതിലാകാൻ, ആട് കാണാതെ പോയ ആടുകളെ കണ്ടെത്തി തോളിലേറ്റാൻ, അജഗണത്തിൽ പെടാത്ത ആടുകളെ അജഗണത്തിലേക്ക് ആലയിലേക്ക് കൊണ്ടുവരാൻ, അവസാനം ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്ന ഒരു ഇടയനായി, ജീവിതം മുഴുവൻ സുവിശേഷമാകുന്ന ഒരു പ്രവാചകനായി, ജീവിതത്തെ മുഴുവൻ ദൈവത്തിന്റെ മുമ്പിൽ അർപ്പിക്കപ്പെടുന്ന ഒരു ബലിവസ്തുവും ബലി അർപ്പകനുമായി തീരാൻ ഇന്ന് പോവുകയാണ്. എളുപ്പമുള്ള പണിയല്ല കേട്ടോ. പുറപ്പാട് പുസ്തകത്തിൽ 17 ഒരു യുദ്ധത്തെ കുറിച്ച് പറയുന്നുണ്ട്.
അമലേക്കരുമായിട്ടുള്ള യുദ്ധമാണ്. യുദ്ധം ചെയ്യുന്നത് ജോഷുവയ, പറഞ്ഞയച്ചത് മോശയ. മോശ പിന്നിലിരുന്ന് പ്രാർത്ഥിച്ചു, ജോഷു യുദ്ധം ചെയ്തു. പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇടയ്ക്ക് കിട്ടി. ചിലപ്പോൾ ജയിക്കുന്ന റിപ്പോർട്ട്, ചിലപ്പോൾ തോൽക്കുന്ന റിപ്പോർട്ട്. ഒരുപാട് പുസ്തകം 17-ാം അധ്യായം ഒന്ന് വായിച്ചു നോക്ക്. അവിടെ നടന്ന സംഭവം, മാപ്രാണി കുടുംബാംഗങ്ങളെ, ഒല്ലൂർ ഇടവകക്കാരെ, ബന്ധുമിത്രാദികളെ, നിങ്ങൾ മറക്കരുത്. അവിടെ നടന്നത് മോശ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ കിട്ടിയ റിപ്പോർട്ട് ജോഷി ജയിക്കുന്നതാ. കൈ കഴച്ച് താഴ്ത്തി ഈ സഭാജീവിതത്തിന്റെ പ്രാർത്ഥനയുടെ ഒക്കെ അവസരങ്ങളൊക്കെ കുറഞ്ഞു. ചിലപ്പോഴൊക്കെ നമ്മുടെ നാട്ടില് കുറ്റപ്പെടുത്തലും ഇല്ലാതെ അങ്ങനെ പലതരത്തില് ഉള്ള അവസരങ്ങളുണ്ടായി. മോശയുടെ കരങ്ങൾ താഴ്ന്നപ്പോൾ കിട്ടിയ റിപ്പോർട്ട് തോൽക്കുന്നതാ. ജോഷി തോൽക്കുക. ഇവിടെ ദൈവവിളി കുറയാൻ പാടില്ല, പക്ഷെ അതിന് ഉയർത്തിപ്പിടിച്ച കരങ്ങൾ ഉണ്ടാവണം. നിങ്ങളുടെ വീടുകളില്, നിങ്ങളുടെ ഇടവകയില് പൗരോഹിത്യത്തെ, സന്യാസത്തെ സപ്പോർട്ട് ചെയ്യുന്ന, കൂടെ പിടിക്കുന്ന, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നല്ലത് പറയുന്ന, സഭയ്ക്ക് വേണ്ടി നിൽക്കുന്ന കുടുംബാംഗങ്ങൾ ഉണ്ടാവണം, ഇടവകക്കാരുണ്ടാവണം. അമലേക്കരുമായി യുദ്ധത്തിൽ തോൽക്കുന്നത് കണ്ടപ്പോൾ മോശയുടെ സൈഡിലുണ്ടായിരുന്ന അഹറോനും ഹൂറും ഒരു കാര്യം ചെയ്തു, അവരുടെ കൈകളും കഴിച്ചു തുടങ്ങിയിരുന്നു. അവർ കല്ലെടുത്ത് മോശയുടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം വായിക്കുക. ഉയർത്തിപ്പിടിച്ച കരങ്ങൾ ഉണ്ടായപ്പോൾ അന്നത്തെ ദിവസം നീണ്ടുപോയി. ജോഷുവ യുദ്ധത്തിൽ ജയിച്ചു. ഈ അലക്സ് ഇന്ന് അയക്കപ്പെടുക. ദൈവജനത്തിന് വേണ്ടി യേശുവിന്റെ പടയാളിയായി സുവിശേഷം പ്രസംഗിക്കാൻ, ജനത്തെ വിശുദ്ധീകരിക്കാൻ, ജനത്തെ നല്ല ഇടയനായി നയിക്കാൻ ഇന്ന് ശ്ലീഹയായി അയക്കപ്പെടുക. പൗരോഹിത്യ ജീവിതത്തിൽ അലക്സ് വിജയിക്കണമെങ്കിൽ മോശയെ പോലെ ഉയർത്തിപ്പിടിച്ച കരങ്ങൾ പിന്നിലുണ്ടാകണം. വിൻസെന്റ് സീലിയ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആൽവിൻ, ബന്ധുമിത്രാദികളെ, മാപ്രാണി കുടുംബാംഗങ്ങളെ, നിങ്ങളുടെ ഉയർത്തിപ്പിടിച്ച കരങ്ങളാണ്, നിങ്ങളുടെ സപ്പോർട്ടാണ്, നിങ്ങളുടെ നല്ല വാക്കുകളാണ് ഈ അലക്സ് പൗരോഹിത്യ ജീവിതത്തിൽ വിജയിക്കാൻ കാരണമാകുക. പരിശുദ്ധ അമ്മയോട് ചേർത്ത് പിടിച്ച്, യൗസേപിതാവിനോട് ചേർത്ത് പിടിച്ച്, റഫാൽമാലയുടെ മധ്യസ്ഥ തേടി ഈ അലക്സിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ ഉയർത്തിപ്പിടിച്ച കരങ്ങളില്ലെങ്കിൽ അലക്സിന് വിജയിക്കാനാവില്ല. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഒന്ന് കൈകൂപ്പി പിടിക്കാമോ? പരിശുദ്ധാത്മാവ് അലക്സിന്റെ മേൽ ഇറങ്ങി വരിക. പരിശുദ്ധ അമ്മയിൽ വചനം മാംസം ധരിച്ച് യേശുരുവായതുപോലെ അലക്സിന് ഒരു പുരോഹിതൻ ജനിക്കാൻ പോവുക. അലക്സിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രതിസന്ധികളും വളരെയേറെ ബുദ്ധിമുട്ടുകളും ഒക്കെയുള്ള കാലഘട്ടം, മഹാമാരിയുടെ കാലഘട്ടം, ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ ജനതയെ രക്ഷിക്കാൻ ദൈവം തനിക്ക് ഇഷ്ടപ്പെട്ടവനെ തിരഞ്ഞെടുത്തതുപോലെ, ലോകത്തിന്റെ രക്ഷയ്ക്കായി ലോകത്തിലേക്ക് യോഹന്നാൻ 17-18 വായിക്കുന്ന പോലെ പിതാവിനെ ദൈവം അയച്ചിട്ടുണ്ടെങ്കിൽ, പുത്രനെ ദൈവം അയച്ചിട്ടുണ്ടെങ്കിൽ, ഇതാ പുത്രന്റെ പ്രതിനിധിയായി, യേശുവിന്റെ പ്രതിനിധിയായി അലക്സ് അഭിഷേകം ചെയ്യപ്പെട്ട് അയക്കപ്പെടാൻ പോവുക. അലക്സിനെ നമുക്ക് സമർപ്പിക്കാം. ഇടവയുടെ ദാനം, മാപ്രാണി കുടുംബത്തിന്റെ ദാനം, അലക്സിന്റെ സ്വയം ദാനം, അതിരൂപതയുടെ ദാനം യേശു സ്വീകരിച്ച് അഭിഷേചിച്ച് മറ്റൊരു യേശുവായി നമുക്ക് തരിക. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്,
പിതാവിന്റെ സ്നേഹത്തിനെ പുത്രന്റെ കൃപയ്ക്ക് പരിശുദ്ധ അമ്മയുടെ യൗസ പിതാവിന്റെ മധ്യസ്ഥതയ്ക്ക് സമർപ്പിച്ച ഒരു നിമിഷ സമയം അലക്സിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നിശബ്ദതയിൽ പ്രാർത്ഥിക്കാം.